രാവിലെ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാൻ രോഹിണി. ഇന്നത്തെ വീഡിയോ ഒരു പൊതിച്ചോറുണ്ടാക്കുന്നതും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല ഇതിന്, എങ്കിലും കുറച്ച് സമയം നിങ്ങളോടൊപ്പം. ഓക്കെ, രാവിലെ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്നാൽ ഇവിടെ കാണുന്ന കാഴ്ചകളാണിത്. കിളികളുടെ കളകള ശബ്ദങ്ങൾ, ഒരു കവി ഭാവനയൊക്കെ വരും ഇങ്ങനെ ഇരുന്നാൽ. നോക്കൂ, ഇവിടെ ഒരു ബുൾബുൾ വന്നിരിക്കും കേട്ടോ. ഡെയിലി രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട്, പക്ഷെ ഇന്നും ഒരു കിളിയേ ഉള്ളൂ. അമ്മ കിളിയാണെന്ന് തോന്നുന്നു. പാവം, അതും അതിനുള്ള ഭക്ഷണം തേടിയുള്ള യാത്രയായിരിക്കും. വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ അലഞ്ഞ് നടക്കുകയായിരിക്കും. ഞാനിവിടെ കുറച്ച് പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അതൊക്കെ വന്ന് കൊത്തിപ്പെറുക്കും. കാക്ക, കുറേ ബേഡ്സുകളൊക്കെ വരും, അണ്ണാൻ വരും, അതെല്ലാം കഴിച്ചിട്ട് പോകും. വെള്ളമൊക്കെ കുടിക്കുന്നത് കാണാം. ജൂൺ മാസമായിട്ട് മഴയൊന്നുമില്ല. എന്താ ഒരു ചൂടാണ് അല്ലേ ഇവിടുത്തെ അവസ്ഥ, പരിതാപകരമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ തുടങ്ങാം. ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വച്ചിട്ടുണ്ട്. എല്ലാം ഗ്യാസിൽ തന്നെയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ. ഗ്യാസിൻ്റെ വില കേൾക്കുമ്പോൾ ഇനി അടുപ്പ് തന്നെ ഇറക്കേണ്ടി വരും തോന്നുന്നു. വിറകടുപ്പേ ശരണം ആയിരിക്കും ഇനിയുള്ള കാലങ്ങൾ തോന്നുന്നു. ഓക്കെ, വെള്ളം അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് മാവുണ്ട്, ദോശമാവുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഒഴിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് റൈസ് എടുത്ത് കഴുകാം. ഞാനിവിടെ മട്ട റൈസാണ് ഇന്ന് മാത്രം കേട്ടോ. എനിക്ക് മട്ട റൈസ് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് വൈറ്റ് റൈസ് തന്നെയാണ് ഇഷ്ടം. ഇതിപ്പോൾ ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കല്ലേ എന്ന് വിചാരിച്ച് ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഈ മട്ട റൈസ് ഇട്ടതാണ്. ഓക്കെ, ഇങ്ങനെ വേറെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇടും, കുറച്ച് ഉലുവയും കൂടി ഇടും. ഉലുവ ജീരകം കൂടിയിട്ട് നന്നായി തിളപ്പിച്ച ശേഷം ഈ വെള്ളമായിരിക്കും കുടിക്കുന്നത്. ഓക്കെ, നല്ലതാണ് കേട്ടോ ഉലുവയും ജീരകവും ഇട്ട് വെള്ളം കുടിച്ചാൽ. നമ്മുടെ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി കുറയും. ജീരക വെള്ളം കുടിച്ചാൽ ഷുഗർ പേഷ്യൻറ്റിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഏകദേശം വെന്തു, ഫുൾ വേവല്ല, കുറച്ച് രണ്ട് മൂന്ന് തിളച്ചതിന് ശേഷം ഞാനിതെടുത്തിട്ട് ചാക്സനിലോട്ട് ഇറക്കി വയ്ക്കും. എന്നിട്ട് ഒരു 1 hour കഴിയുന്ന സമയത്ത് ഓപ്പൺ ചെയ്യും, എന്നിട്ട് അത് ഊറ്റിവെക്കും. ഓക്കെ, ഇത് നന്നായി വെന്താൽ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മട്ടായിരിയല്ലേ, വേകാതിരുന്നാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. 1 hour അവിടെ ഇരുന്ന് വേകട്ടെ. ഇനി അടുത്ത പണി എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആര്യലൈസ് വ്ളോഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അത് പോയി കണ്ടോളൂ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണിത്. ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം. മുട്ടയും കുറച്ച് ഉള്ളിയും കുറച്ച് 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 spoon ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒരാൾക്ക് ഉള്ളി ഇടാത്തൊരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കണം. ഓക്കെ, ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിടാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, പൊട്ടിപ്പോവില്ല, പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും. അങ്ങനെ ഉള്ളി ഇട്ട ഓംലെറ്റ് റെഡിയായി. ഇനി ഉള്ളി ഇടാത്തൊരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കാം. ഓക്കെ, അതൻ റെഡി. ഇനി ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. 4-5 വറ്റൽ മുളകെടുത്തു. ഇങ്ങനെ തേങ്ങ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന്
ചൂടാക്കിയെടുക്കാം. ശരിക്കും കനലടുപ്പ്, വിറകടുപ്പിൽ, വിറക് കത്തിച്ച അടുപ്പിൽ ഇട്ട് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ അതിന് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അതിന് വേണ്ടി വിറക് അടുപ്പൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഈ ഗ്യാസിൽ തന്നെ ഓക്കെ ആക്കി. ഇനി ഇതിലേക്ക് കുറച്ച് പുളി എടുത്തിട്ടാം, കുറച്ച് വെള്ളുള്ളി, തേങ്ങ, വെള്ളുള്ളി, വറ്റൽ മുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം വേണ്ട. ചമ്മന്തി റെഡി. ഇനി നമുക്ക് പൊതിച്ചോറുണ്ടാക്കാനായിട്ട് ഒരു ഇല വേണം, നല്ല നാക്കില. ഓക്കെ, അങ്ങനെ നാക്കില കട്ട് ചെയ്തെടുത്തു. നാക്കില കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുഞ്ഞ് പീസ് ഇല കൂടി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കുറേ മുതിർന്നവരൊക്കെ പറയുന്നത് കേട്ടതാണ് കേട്ടോ. നന്നായി ഇല കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇല നന്നായി വാടണം കേട്ടോ, അല്ലെങ്കിൽ പൊതിച്ചോറ് പൊതിയുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇല വാട്ടിക്കഴിഞ്ഞു, ഇല റെഡി. ഇനി ചോറെല്ലാം റെഡിയായി, ഹോട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ചോറ് എടുത്ത്, നല്ല ചൂടുള്ള ചോറെടുത്തിട്ട് മട്ടേരി ചോറ് ഇലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ സ്പെഷ്യലായിട്ടുള്ള കറികൾ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് എന്താ ഇഷ്ടം അത് ഉണ്ടാക്കാം. ഇനി നല്ല ചമ്മന്തി അതെടുത്തിട്ട് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ചമ്മന്തി തന്നെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടോ പിക്കിൾ, മാംഗോ പിക്കിൾ ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു. ഇതിൻ്റെ മാംഗോ പിക്കിളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ റിയലൈസ് വ്ളോഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് കണ്ടോളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചുവന്നിരിക്കുന്ന ഈ പിക്കിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓംലെറ്റ് ഇല്ലാത്തൊരു പൊതിച്ചോറോ? ഓക്കെ, അങ്ങനെ നമ്മുടെ ഓംലെറ്റും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഓഹോ, ഒരു നൊസ്റ്റാജിക് ഫീലിംഗ് വരുന്നുണ്ട് അല്ലേ. സ്കൂളിൽ പോകുന്ന ടിഫൻ ബോക്സ് കൊണ്ടുപോകാൻ മടിയായിരിക്കുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ഒരു പൊതി ഉണ്ടാക്കിത്തരും, ബാഗിലോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു 12:30 ഒരു മണി ബെല്ലടിക്കുന്ന സമയത്ത് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എല്ലാ ഫ്രണ്ട്സും കൂടി വാരി കഴിക്കും. ഒരു ഇലയിൽ തന്നെ 4-5 കൈകളായിരിക്കും വരിക. അതൊരു അങ്ങനെ എത്ര എത്ര നല്ല ഓർമ്മകൾ അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇലയൊന്ന് മടക്കി കൊടുക്കാം. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ രുചിയൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് സാറ്റർഡേ ആണ് ഇത് ഉണ്ടാക്കിയത്, കുട്ടികൾ വീട്ടിലുള്ള സമയമാണ്. അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് പേപ്പറിലോട്ടൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ, 15 മിനിറ്റ് എങ്കിലും ഇതിൽ വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ കേട്ടോ. പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ, ഇന്ന് ഞാൻ 15 മിനിറ്റ് പോലും വച്ചില്ല, ഒരു 10 മിനിറ്റേ വെച്ചുള്ളൂ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ടൈം 2 മണിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് കൊണ്ട് അത് ഓപ്പൺ ചെയ്തു, എങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ചൂടുള്ള മട്ട റൈസും അപ്പിക്കളും കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുട്ട ഓംലെറ്റിൻ്റെ ഒരു കുഞ്ഞു പീസും നമ്മുടെ ഹൈലൈറ്റായിട്ടുള്ള ചമ്മന്തി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ ആരിയലൈസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഓക്കെ, ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.